എല്ലാവർക്കും നമസ്കാരം. ഇവൻ തന്നെ ഒരു മീറ്റർ, ഒരു സ്പാൻഡറും, ഒരു സ്ക്രൂ ഡ്രൈവറും, ഒരു ഗ്യാസ് കുറ്റിയുടെ സാധനവും ഉണ്ട്. പിന്നെ പഴയ പൈപ്പും ഒരു ടാറ്റാ സ്കൈയുടെ എൽ എൻ ബി, ഇതൊക്കെ ഒന്ന് കാണിച്ചല്ലേ. പിന്നെ ഇതും ചോദിച്ചുകൊണ്ട് എന്നാത്തിനാണ് വന്നതെന്ന് ആലോചിക്കണ്ട. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന സംശയ നിവാരണമാണ്. അതായത് ഈ ദിശയിൽ നിന്ന് ഇപ്പോൾ ഇരിക്കുന്ന ആ ദിശയിലൊന്നും അല്ല കേട്ടോ, നമ്മൾ ലൈവ് തുടങ്ങുക. അതായത് കൃത്യമായിട്ട് എങ്ങനെ 83 നിന്നും 78.5 തൈക്കോമിലേക്ക് പോകാം. അത് പഠിച്ചു കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ, 80 ഡിഗ്രി പിടിക്കാൻ പറ്റുള്ളൂ. 80 ഡിഗ്രി പിടിച്ചാലാണല്ലോ നമുക്ക് പടം കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ 83 നിന്ന് 78 പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ സാധനം കൂത്തി കയറ്റി വെക്കാം. ഇതുണ്ട്, ഇവിടെ ഇച്ചിരി കട്ടിയുള്ള കാരണം വേണേൽ നമുക്ക് ആ സ്ക്രൂ ഇട്ടൊന്ന് മുറുക്കാം കേട്ടോ. അവിടെ വെക്കുക. ഇനി കയ്യഴുവില്ലല്ലോ. ഈശ്വര, ഫോണൊന്ന് എടുത്ത് വെച്ചിട്ട് മുറക്കട്ടെ. ഞാൻ അടുത്ത സാധനം ടാറ്റാ സ്കൈ എൽ എൻ ബി, പിന്നെ അവിടെ പൈപ്പ്. ഇതിമ്മാ പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഈ കടയിൽ എൻ്റെ കടയിൽ ഈ വീഡിയോ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ വരുന്നവന്മാരമ്മാർ കൊണ്ടുവന്ന് വന്ന ഇൻസുലേഷൻ ടേപ്പാ. അതിനകത്ത് ഒന്ന് ടൈറ്റായിട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ ചുമ്മാ കറക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് കയറ്റാം. കുറച്ചും പറഞ്ഞാൽ കയ്യഴും ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇനി ഈ സാധനം ഈ തുളയിലേക്ക് ഇടുക. അപ്പോൾ ഏതാണ്ട് പകുതി പരിപാടി കഴിഞ്ഞില്ലേ, ഇനി ഡിഷ് മാറ്റലും പരിപാടിയൊക്കെയാണ്. അതെ, ഒത്തിരി വൈകി വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 9:30 കടയിൽ നിന്ന് ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ സാധാ ഡ്രസ്സിലാണ്, കുഴപ്പമില്ല നിങ്ങൾക്ക്. അപ്പോൾ ആ ഡ്രസ്സിൽ തന്നെ അങ്ങ് വരിക, ചെയ്ത് തീർക്കുക. ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തി പറയുകയാണ്, ഇവിടെ ഇതൊന്ന് ലെവലാകാൻ വേണ്ടി, ഇവിടെ ഈ സംഭവം ഒന്ന് ലെവലാകാൻ വേണ്ടി ഇവിടെ ഒന്ന് കറക്കിയിട്ട് ഇവിടെ ഒന്ന് മുറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം ഒന്ന് കറക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് കേബിളൊക്കെ കൊടുക്കാം. അപ്പോൾ ഒച്ചയും ബേളൊക്കെ കേട്ടപ്പോൾ തന്നെ അറിയാമല്ലോ ടാറ്റാ സ്കൈ വന്നിട്ടുണ്ടെന്ന്. ഇത് ടാറ്റാ സ്കൈ. ഈ ടാറ്റാ സ്കൈ ചെയ്യുമ്പം എല്ലാവരും ഒരു ഇറക്കുക. ഞാൻ ഈ മീറ്റർ വെച്ചേക്കുന്ന കേട്ടോ, ഇതിൽ സിഗ്നൽ. ഈ MER ഉണ്ടോ നിങ്ങൾക്ക്? ഈ MER ഇപ്പോൾ 14.7 കാണിക്കുന്നത് എല്ലാ മീറ്ററിലും ഉണ്ട്. ആ MER മാക്സിമം കൂട്ടാൻ നോക്കണം. ഞാൻ ഈ മീറ്റർ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 15 മുകളിലേക്ക് പോകും. അപ്പോൾ ഒരു 16 അടുത്തേലും ഇട്ടിട്ട് നിങ്ങൾ നോക്കുക മാക്സിമം. അപ്പോൾ ഇപ്പം നമ്മൾ ടാറ്റാ സ്കൈ ഫുള്ള് ക്ലിയർ ആക്കിയേക്കും. അതുകൊണ്ട് ഓക്കെ, അത് ശക്കലം മണിപ്പെട്ട് എല്ലാവർക്കും ചെയ്യാമെന്നല്ലേ ഉള്ളൂ. പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. MER ഒക്കെ ഇതേപോലെ കയറ്റി എടുക്കുക. MER കണ്ടോ, 17.67 ഒക്കെ കിട്ടും. ഓക്കെ, അത്ര ആക്കി എടുക്കുക. ഫ്രീക്വൻസി ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഈ ഫ്രീക്വൻസിക്ക് കാണാമല്ലോ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് തൈക്കോമിലേക്ക് പോകുന്ന എങ്ങനെയാന്ന് നോക്കാം. തൈക്കോമിലേക്ക് പോകാൻ ആദ്യം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ LNB ആദ്യം കറക്കി വെക്കുക. ഇത് അങ്ങോട്ട് കറക്കുക. ഇത് കണ്ടോ, ടാറ്റാ സ്കൈയുടെ സിഗ്നൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ നിർത്തിയേക്കുക. അവിടെ നിർത്തുക. ഇപ്പോൾ ടാറ്റാ സ്കൈയുടെ സിഗ്നൽ ഉണ്ടോ? നമ്മൾ ഡിഷയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഹൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഇത്രയും സിഗ്നലേ ഉള്ളൂ. 8.1 ഉള്ളൂ MER. അവിടെ നിർത്തുക. ഇനി ക്യാമറ അടുത്തയാളെ ഏൽപ്പിക്കാം. ഞാൻ TP ഒന്ന് മാറ്റിയിടുവാണ്. 12.515. ഇപ്പൊ തൈക്കോമിന്റെ TP ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി വരും. ആ, ഇങ്ങോട്ട് വരാമോ?
പോരാ. ഇത് കണ്ടോ, ഇതാണ് തൈക്കോമിൻ്റെ പോയിന്റ്. നേരത്തെ ഞാൻ ചെയ്തു വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ തൈക്കോമിൻ്റെ പോയിന്റ് ഇത് ടാറ്റാ സ്കൈ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വ്യത്യാസം വരും നിലവിൽ. അതായത് ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു വിരൽപ്പാട് അകലെ എന്ന് പറഞ്ഞാൽ ഇത്രയും വ്യത്യാസം വരും. ഓക്കെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, കറക്കിയിട്ടില്ല, ചെയ്യാൻ പോവാം. അപ്പോൾ ഈ ഹൈറ്റ് പൊക്കാൻ പോവാം. ഈ ഡിഷ് പൊങ്ങുന്ന കാണിക്കണേ. കൃത്യമായിട്ടുള്ള ഇനി നമ്മൾ എൽ എൻ ബി ഒന്ന് കറക്കി ക്ലിയർ ആക്കാം. കൂട്ടാൻ വേണ്ടി കുറച്ച് ബൈക്ക് ഇറങ്ങി നടത്തു. സിഗ്നൽ ഇത്ര ഉള്ളു. ഇവിടെ ഞങ്ങൾ അതേപോലെ അല്ല. ഇനി ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നോക്കുക. അതായത് ഈ ഷീറ്റൽ, ഈ ഷീറ്റൽ ഇത് കണ്ടോ പൊക്കുമ്പോൾ സിഗ്നൽ കൂടുന്നേ അല്ലോ. 58 ആയി. അതേപോലെ ഓരോ ഷീറ്റും പൊക്കിയും താത്തിയൊക്കെ ഇങ്ങനെ നോക്കുക, സിഗ്നൽ കൂട്ടിയിടുക. ആ ഒരു കീപ്പ് തന്നെ ഇട്ടൊന്ന് നോക്കുക. ഇതിങ്ങനെ ഇട്ട് കൂട്ടിക്കൂട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡിഷ് പൊക്കി എൽ എൻ ബിയുടെ ഹൈറ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ സിഗ്നൽ കിട്ടിയതിന് ശേഷം ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ 7 വരെ സിഗ്നൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് എത്ര വ്യത്യാസം ആ ചോട്ടിൽ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടേ. ബാ ഈ ചവിട്ടി വന്നേക്കുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ്ട് അത് ഇവിടെ ഇപ്പോൾ തൈക്കോമ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ടാകും. മനസ്സിലായോ? അതായത് ഒരു ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ടാകും. ഉദ്ദേശം ഇത് ടാറ്റാ സ്കൈ ആണെങ്കിൽ ഇവിടുന്ന് ഇത്രയും കറങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അത് ഈ നിലത്തിൻ്റെ ഇത് വെച്ച് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഇത് അത്ര ലെവലൊന്നുമല്ല. ഇനി ഇത് പിടിച്ച് കഴിയുന്നവർക്ക് അത് മൊത്തം ചാലം കിട്ടി കഴിഞ്ഞവർക്കൊരു സംശയം ഉണ്ടാകും, ഈ 80 ലേക്ക് എങ്ങനെ പോകുന്നതെന്ന്. അത് അവിടുന്ന് ഇപ്പം നമ്മൾ തൈക്കോമല്ലേ വെച്ചേക്കുന്നേ, അവിടുന്ന് ഇങ്ങോട്ട് ഡിഷ് തിരിക്കണം. അതായത് ഈ ഡിഷെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കണം. ഇങ്ങോട്ട് തിരിച്ചിട്ട് ഒരു സ്വല്പം ഇങ്ങോട്ട് താത്തണം. ഏത് ഇങ്ങോട്ട് താഴേക്ക് താത്തണം. താഴേക്കാണ് താഴേണ്ടത്. താത്തുക എന്ന് പറയുമ്പോൾ ആൾക്കാർ പുറകിൽ പോയി നിന്നിട്ടും മുമ്പിൽ പോയി നിന്നിട്ടും താത്തുന്ന രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അതാണ് പറയുന്നത് ഈ ഭാഗത്തേക്ക് താത്തുക, ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ താത്തണം. ഒരു പൊടിക്ക് താത്തിയാൽ മതി, ഒരു പൊടിക്കേ വരുള്ളൂ. അത് അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ്ടോ ഇത് നമ്മൾ പറഞ്ഞു, ഇത് ടാറ്റാ സ്കൈ
ആ കല്ലിരിക്കുന്നത് തൈക്കോമാണെങ്കിൽ ഇതായിരിക്കും 80 വരുന്നത്. ഓക്കെ, ഇതിന് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി 80 ചെയ്യേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് കറക്കിയിട്ട് ഇവിടെ ഒരു ലേശം മുകളിലേക്ക് പൊക്കുക. ഒരു പൊടിക്ക് ആ ഒരു ഇത്രയൊക്കെ വരുള്ളൂ, ഒരു ഇത്രയും പൊക്കിയാൽ മതി. ഓക്കെ, അപ്പം ആ വീഡിയോ നിർത്തിയോട് തന്നെ ഒരു അടുത്ത വീഡിയോയുടെ കാര്യം പറയാം. ഈ ഡിഷിൻ്റെ ഇത് മാത്രം ഫൈബർ പീസ് മാത്രമായിട്ട് കിട്ടിയ ആൾക്കാർ കുറേ പേരുണ്ട് ഫൈബർ പീസ്. അപ്പം ഈ കമ്പിയുടെ നീളം ഇതിൽ നിന്ന് അതിലേക്കുള്ള ദൂരം, ഈ ദൂരം, ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ആ വീഡിയോയാണ് അടുത്ത് വരുന്നത്. അപ്പം ഇനി ചാക്കോ മാഷ്ടറുടെ കണക്കുപിടിപ്പിലാണ് അതിൽ നിന്ന് ഇത്ര അങ്കുലം അങ്ങോട്ടോ ഇങ്ങോട്ട്. ഓക്കെ.